പ്രിയ AS എഴുതിയ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൻ്റെ തുറുകണ്ണ് കണ്ടില്ലെന്ന് നടിക്കാൻ വലിയച്ഛനെ കളിയാക്കുകയും നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന ആള് തന്നെ എത്ര മാറി, അരക്കയ്യൻ ഷർട്ട് അതും കാതി കതറിൻ്റേത് മാത്രമേ ഇടൂ എന്ന് ചാട്യം പിടിച്ചിരുന്ന കല്യാണ മോതിരം പോലും ആഡംബരമെന്ന് പറഞ്ഞ് ഊരി വെച്ചിട്ടുണ്ടായിരുന്ന വലിയച്ഛൻ ഇപ്പോൾ ഇളം നിറത്തിലുള്ള റെഡിമെയ്ഡ് ബോംബെ ഡൈയിങ് ഷർട്ടുകൾ ഇഷ്ടപ്പെടുകയും സ്വർണം കെട്ടിയ രണ്ടു മടക്ക് രുദ്രാക്ഷ മാലയിട്ട് നടക്കുകയും ചെയ്യുന്നത് എന്തിനാ? അത് അതിൻ്റെ കാരണം എന്താണ്? പണ്ടത്തെ രാവുണ്യായരല്ല ഇപ്പോഴത്തെ രാവുണ്യായരെന്ന് ഞാനും പത്മിനിയും പറഞ്ഞാലോ. വലിയച്ഛൻ ഷർട്ടിടാതെ നടക്കുമ്പോൾ പരമൻ എന്നും തോർത്ത് തലയിൽ കെട്ടി പറമ്പ് കിളയ്ക്കുമ്പോൾ കൊച്ചൗസേപ്പെന്നും കഞ്ഞിമുക്കി വടി പോലെയാക്കിയ കതർ ഷർട്ടിട്ട് കണ്ണട വെച്ച് നടക്കാൻ ഇറങ്ങുമ്പോൾ ബാലൻ മാഷ് എന്നൊക്കെ വിളിച്ച് പണ്ട് രസിച്ചിരുന്നില്ലേ എന്നൊക്കെ അങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അതേ മട്ടിലെ പച്ചയണിഞ്ഞ ഹരിത, കറുപ്പണിഞ്ഞ യാമിനി, ചുവപ്പിട്ട ദുർഗ, ഒരേ ജന്മത്തിലെ പല രൂപപരിണാമങ്ങൾക്ക് ശ്രമിക്കുകയാവും പത്മിനി എന്ന് ഇവരങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഏതായാലും അവൾ തീർച്ചയായും സന്തോഷവതിയാണ്. വന്ന ഉടനെ ഓടിയിറങ്ങി ബീച്ചിലേക്ക് പോയില്ല, എണ്ണ വെച്ച് കുളിക്കുന്നു, മുടി നീട്ടി വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പരിഭ്രമിക്കുകയാണ് വല്യച്ഛൻ. പണ്ട് പത്മിനി മുടി മുറിക്കുന്നതും സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നതും ഒക്കെ ബഹളം വെച്ചിരുന്ന ആളല്ലേ ഈ വല്യച്ഛൻ എന്നും കൂടി ഇവരിങ്ങനെ വിചാരിച്ചു. അപ്പോൾ വല്യച്ഛൻ പറയുന്നത് എനിക്കിപ്പോഴും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ്. പത്മിനിയുടെ വീട് പത്മിനിയെ വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാശയം അത് ജ്വരം പോലെ ബാധിച്ചിരിക്കുക. അപ്പോൾ അവൾക്ക് വീടെന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അവൾ അതിനോട് സംസാരിക്കും, അതിനെ ചമയ്ക്കും കൊഞ്ചിക്കും. അതിൻ്റെ വിയർപ്പോ മണത്തോടൊട്ടിയേ അവൾക്കിപ്പോഴേ ജീവിതമുള്ളൂ. അപ്പോൾ അവൾ അതിനെ എടുത്ത് മടിയിൽ വയ്ക്കുകയോ വീട് അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് ഈയിടെയായിട്ട് എന്നൊക്കെയാണ് ആ വല്യച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്യച്ഛൻ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു, വീട് ഒരു മേൽക്കൂരയല്ല, ഭ്രാന്താണ് അവൾക്ക്. ആർക്കോ ഉടുപ്പ് വാങ്ങും പോലെയാണ് അവൾ വീടിനെ കർട്ടനുകൾ വാങ്ങുന്നത്. ആരുടെയോ തലമുടി പിന്നീടും പോലെയാണ് അവൾ വീട്ടുമുറ്റത്ത് പാവലിന് പന്തലിടുന്നത്. ആരെയും ഒരുക്കി നിർത്തും പോലെയാണ് അവൾ തൂത്തും തുളച്ചും അലങ്കാര സാധനങ്ങൾ പതിച്ചും വീട് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ വീടാണ് പിന്നെ തനിക്ക് ഒരാശ്രയമായിട്ടുള്ളത്, തനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത്, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ സൂക്ഷിക്കുന്നു. അതേപോലെ വേറൊന്നും ചെയ്യാനില്ലാതെ വേറൊന്നിനോടും തനിക്ക് അതിരറ്റ സ്നേഹം കാണിക്കാനില്ലാത്തപ്പോൾ അവർ വീടിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് പത്മിനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പത്മിനിക്ക് പിറക്കാതെ പോയ കുട്ടി അപ്പോഴെനിക്കും വല്യച്ഛനും ഇടയ്ക്ക് ഓടിക്കളിക്കുന്നത് പോലെ തോന്നിയെന്ന് അവർ പറയാണ്. അപ്പോൾ കുട്ടികളുടെ ബഹളമില്ലായ്മ പത്മിനിക്കും നാരായണനും ഇടയിലെ അകലമില്ലായ്മയായി മാറുന്നത് പണ്ട് ഞങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഓരോ വേനലൊഴിവിനും അവർ രണ്ടാളും കൊച്ചിയിൽ നിന്നും പറന്നു വന്നിരുന്നു ഞങ്ങളുടെ കുഞ്ഞു ഫ്ലാറ്റിലേക്ക്. അപ്പോൾ എൻ്റെ വൈധവ്യത്തിനും സാന്ത്വനയുടെ അച്ഛനില്ലായ്മയ്ക്കും മീതെ നിറങ്ങളും രസങ്ങളും വാരിച്ചൊരിയാനും ഒരു കൈ ചുറ്റിൻ്റെ അലസ സ്നേഹം തരാൻ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് ബോധ്യപ്പെടുത്താനൊക്കെ ആയിരുന്നു ആ വരവുകളുണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ ആ സമയത്ത് നാരായണനും പത്മിനിയാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർക്ക് ആ കുറവ് നികത്തിയിട്ടുണ്ടായിരുന്നു. സാന്ത്വനയ്ക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുടുപ്പുകൾ കൊടുത്തിരുന്നത് അവരായിരുന്നു. ആ ഉടുപ്പുകൾ സാന്ത്വനയെ ഇടിക്കുമ്പോൾ അത് അവൾക്ക് കുഞ്ഞുടുപ്പുകൾ വാങ്ങാനുള്ള ഒരവസരം കൊടുക്കലായിരുന്നു. വെച്ചാൽ പത്മിനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ പരസ്പര സഹായ സഹകരണ പദ്ധതി പിന്നെ എപ്പോഴോ നിന്നു. സ്വാന്തനം വലുതായി. ചന്ദ്രേട്ടനെ പോലെ എൻ്റെ മൂക്കിലെ മറുകിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങുകയും വരവ് ചെലവ് കണക്കുകൾ എഴുതി വെച്ച് ഓരോ അധികപ്പറ്റു ബില്ലിനും എന്നെ കണ്ണുരുട്ടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ ഓർക്കണം. അപ്പോൾ അക്കാര്യം ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ഇനി ഞങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരിക്കൽ പത്മിനി. അപ്പോൾ പത്മിനിയോട് സ്വാന്തനയുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അവൾ അമ്മയെന്ന് താക്കിയതിൻ്റെ സ്വരത്തിൽ വിളിച്ചതും പത്മിനി ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ഞങ്ങൾക്കിടയിലെ കുറ്റങ്ങളും കുറവുകളും വഴക്കുകളും മൂന്നാമതൊരാൾ അറിയേണ്ട എന്ന കൗതുകകരമായ ധാരണയിൽ ഞങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് വിശദീകരിച്ച് ചിരിക്കുമ്പോൾ പത്മിനിയും അന്ന് അതിൽ ആ കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൂടുമായിരുന്നു എന്ന് ഇവരിങ്ങനെ ഓർക്കുക. ഒരു ദിവസം അങ്ങനെ കൂടിയപ്പോൾ പത്മിനി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലെ പരസ്പര ധാരണ പോലെ ഒന്നാണ് അല്ലേ നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയിൽ ഉള്ളത്?
ഞങ്ങളുടെ ലോകം ഞങ്ങൾ നന്നായി ആസ്വദിക്കുന്നത് കണ്ടിട്ടാണ് അവരന്ന് തിരിച്ചു പോയത് എന്ന് ഇവരിങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് നാൾ വല്ലപ്പോഴൊക്കെ വന്നു പോയി. അപ്പോൾ ഇനി ഓടി പിടിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ആ വരവിൽ നാരായണൻ പറയുകയും ചെയ്തു. കാരണം ഇവർ രണ്ടാളും അങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നു. നാരായണൻ്റെ ആ പറച്ചിലെ പുതിയൊരടുപ്പത്തിലേക്കുള്ള അകൽച്ചയാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും വൈകിയിട്ടുണ്ടായിരുന്നു. നാരായൺ പത്മിനിയോട് ചെയ്ത ചതി, അവർ മാറി മാറി കണ്ട ഓരോ ഡോക്ടറും പത്മിനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് കേസ് ഷീറ്റുകളിൽ കുത്തിക്കുറിച്ചപ്പോഴെല്ലാം നാരായൺ പത്മിനിയുടെ തോളിലെ കൈയിട്ട് ചിരിച്ച് കുട്ടികളുണ്ടാവാത്തതിൽ എന്ത് ദുഃഖം, എനിക്ക് ഇവൾ പോരെ കുഞ്ഞായും വലുതായും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പൊട്ടിക്കാളിയെ വളർത്തി വലുതാക്കാൻ തന്നെ എന്താ പാടം എന്നറിയുമെന്ന് നാരായൺ പത്മിനിയെ ചേർത്ത് പിടിച്ച് പറയുമ്പോഴെല്ലാം ബാക്കിയുള്ളവരുടെ ഹൃദയത്തിലൊക്കെ സന്തോഷമായിരുന്നു എന്ന് പറയും. അപ്പോൾ അതേ നാരായൺ പിന്നെ ഒളിച്ചുകളിയിൽ ഏർപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോൾ ഇവൻ്റെ മകൾ, ഇതവളുടെ അമ്മ എന്ന് ചൂണ്ടിക്കാണിച്ചും കുഞ്ഞുങ്ങളുടെ ഒച്ചയില്ലാത്ത ഒരു ജീവിതം എങ്ങനെ ജീവിതമാകും എന്ന് ചോദിച്ചും പറഞ്ഞും നെഞ്ചു വിരിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ ചെലവിന് തന്നോളാം എന്ന് പറഞ്ഞു ചെന്ന ദൂതനോട് പത്മിനി ഇറങ്ങിപ്പോവാനും പറഞ്ഞു. അത്രയേ ഉള്ളൂ, അത്രയാണ് വല്യച്ഛന് അറിയൂ എന്ന് പറയാം. അപ്പോൾ ഒരു സ്ത്രീയെ എത്രത്തോളം വഞ്ചിക്കാൻ പറ്റുമോ അത്രത്തോളം നാരായണൻ ചെയ്തു എന്ന് പറയാം. കാരണം കുട്ടികളുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ അപ്പോൾ അവളോട് തുറന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വളരെ വിജയകരമായിട്ടുള്ളൊരു നാടകം നാരായണൻ അവിടെ കളിച്ചു. അപ്പോൾ ആ നാടകത്തിൻ്റെ പേരിലാണ് പത്മിനി നാരായണനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ എന്നോട് കൂടുതൽ എന്തെങ്കിലും പത്മിനി പറഞ്ഞോ എന്നാണ് വല്യച്ഛൻ അറിയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളുടെയും തോലെ പൊളിച്ചാലും ഇല്ലെങ്കിലും ഇനി എന്ത് ഫലം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം, ഞാനൊന്നും ചോദിച്ചതുമില്ല ഒന്നും കൂടി പറഞ്ഞതുമില്ല എന്നപ്പോൾ ഇവർ പറയാം. അപ്പോൾ നിനക്ക് നിൻ്റെ കാര്യമല്ലേ എന്ന് നടുവീർപ്പോടെയാണ് വല്യച്ഛൻ അതിന് നേരിട്ടത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പത്മിനി സാന്ത്വനയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ സ്വമേധയെ തയ്യാറായത്. അപ്പോൾ നിൻ്റെ കാലുകഴപ്പുകാരി അമ്മ നമ്മുടെ കൂടെ വന്നാൽ അയ്യോ എൻ്റെ കാലേ എന്ന് നൂറുവട്ടം പറഞ്ഞ് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ രസം കളയുമെന്ന് പറഞ്ഞ് അവരെ വീട്ടിലിരുത്തിയിട്ട് സാന്ത്വനയുടെ കൂടെ പത്മിനി ഷോപ്പിങ്ങിന് പോവുക. അപ്പോൾ കയ്യും പിടിച്ച് തിമിർപ്പോടെ അവളങ്ങനെ പോകുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞാണ് വല്യച്ഛൻ ഉച്ചയുറക്കത്തിന് പട്ടം കൂട്ടിയത്. പക്ഷേ ചുറ്റിയടിക്കലുകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സാന്ത്വനയ്ക്ക് ഒരു ഘട്ട പരാതിയുണ്ട് പത്മിനിയെക്കുറിച്ച്. പത്മിനി കുഞ്ഞമ്മ ചൂരൻ കഴിക്കാൻ കൂടെ വന്നില്ല, സാരിക്കടയിലൊന്ന് കയറിയതും കൂടിയില്ല, മെട്രോയിൽ കയറാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടതും വല്യച്ഛൻ എന്നെ അർത്ഥഗർഭമായിട്ട് ഒന്ന് നോക്കിയെന്ന് ഇവർ പറയണം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പത്മിനിയല്ല. പുറത്തു പോയി കഴിഞ്ഞപ്പോൾ സാന്ത്വനയുടെ ഇഷ്ടങ്ങൾക്കൊത്തൊന്നും തുള്ളാൻ പത്മിനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമില്ലേ എന്നാണ് വല്യച്ഛൻ വീണ്ടും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുഞ്ഞമ്മ വാങ്ങിയതൊക്കെ നോക്കാം, ഇപ്പോഴും കുഞ്ഞമ്മയുടെ ടേസ്റ്റ് അപാരം തന്നെ എന്ന് പറഞ്ഞ് സാന്ത്വന അവളുടെ പരാതികൾ മറന്ന് പാക്കറ്റുകൾ പൊട്ടിക്കാനായിട്ട് അപ്പോഴേക്കും തുടങ്ങി. വല്യച്ഛൻ്റെ കണ്ണുകളെ നേരിടാൻ വീണ്ടും എനിക്ക് പ്രയാസം തോന്നിയെന്ന് ഒരു പറയും. അപ്പോൾ സൃഷ്ടിക്ക് പാക്കറ്റുകളിലുള്ളതെല്ലാം പത്മിനി വീടിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ കാര്യങ്ങളിലൊന്നും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഗണപതി വിഗ്രഹങ്ങൾ, അടുക്കള ഭിത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അലങ്കാര സ്പൂണുകൾ, ജനാലകൾക്ക് രാജകുമാരിമാരും പേരും നൃത്തവുമുള്ള കർട്ടനുകൾ, കുളിമുറിയിലെ ടൈൽസ് ക്ലീനറുകൾ, ഊൺമേശയ്ക്ക് ചിത്ര തുന്നലുകളുള്ള വിരികൾ, ഫ്രിഡ്ജിന് കൂട്ടിരുത്താൻ കളിമൺ പാവക്കുട്ടിയും, അങ്ങനെ എന്തെല്ലാമോ ആണ് പത്മിനി വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ പിന്നീട് സാന്ത്വന ഒരു കഥ പറയുമ്പോൾ കണ്ണു വിടർത്തി എന്നോടിങ്ങനെ പറഞ്ഞു എന്ന് വരെ പറയും. നല്ല രസം ഈ കുഞ്ഞമ്മ പറയുന്നത് കേൾക്കാൻ. വീട് വിലക്കിയിട്ടാണത്രെ കുഞ്ഞമ്മ വഴിയിൽ നിന്ന് പാനിപ്പൂരിയും ചോരനും കഴിക്കുന്നത് നിർത്തിയത്. കഴുത്ത് നിറയുന്ന മുത്തുമാലകൾ, ജൂട്ട് ബാഗുകൾ, കടും നിറ സാരികൾ ഒക്കെ നിരോധിച്ച് ചെറിയ സ്വർണ്ണ ചെയിൻ ലെതർ ബാഗ്, മുണ്ടും നേരിയതും എന്നിവ മതിയെന്നൊക്കെ വീട് കുഞ്ഞമ്മയോട് ചട്ടം കെട്ടിയിട്ടുണ്ട്. സംസാരിക്കുന്ന വീട് എന്ത് രസമുള്ള കൽപ്പന എന്ന് പറഞ്ഞ് സാന്ത്വന തുള്ളിച്ചാടുകയും വല്യച്ഛൻ തുള്ളിച്ചാടിപ്പോയതും വല്യച്ഛനെ സമയത്ത് കടന്നു വന്നു പിന്നാലെ പത്മിനി കടന്നു വരും. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞത് ശരിയാക്കുന്ന മട്ടിലുള്ള ഒരു പ്രതികരണമാണ് പത്മിനിയിൽ നിന്ന് ഉണ്ടായത് എന്ന് സാന്ത്വന പറയുന്നു. വീടാണ് എല്ലാം. വീടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട് എൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കൽപ്പനകൾ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വല്യച്ഛൻ്റെ ആവലാതികൾക്ക് ഒരു കുറച്ചും കൂടി ഒരു ഊന്നൽ നൽകുന്ന രീതിയിലുള്ള പെരുമാറ്റവും
സംസാരവും ഒക്കെയാണ് പത്മിനിയിൽ നിന്നുണ്ടായത് എന്നാണ് സാന്ത്വന വന്നിട്ട് ഇവർക്ക് കൊടുക്കുന്നത്.